हाई फ्रेंड्स डेटा माइनिंग एंड वेयर हाउसिंग तेर्ड मोड्यूल इन नमुक नोक C45 अलगोरिदम कई वीडियोस नाम ID3 अलगोरिदम अड्वांटेजेस डिसएडवांटेजेस अर एक्सापल प्रॉब्लम इतना नोकी इन C45 अलगोरिदम नोक C45 अलगोरिदम आक्चुअली नमें ID3 अलगोरिदम और एक्सटेंशन ID3 അൽഗോരിതം ജനറേറ്റ് ചെയ്ത ക്വിൻലാൻ തന്നെയാണ് ഈ C45 അൽഗോരിതം ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു C45 അൽഗോരിതം വെച്ച് ഒരു ഡിസിഷൻ ട്രീയെ ജനറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ C45 അൽഗോരിതത്തിനെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫയർ എന്നും പറയാറുണ്ട്. പിന്നെ ID3 അൽഗോരിതത്തെക്കാട്ടിലും ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. കാരണം ഇത് ബോത്ത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സുമായിട്ട് ഡീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്സിങ് വാല്യൂസിനെയൊക്കെ അതിന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൺസ്ട്രക്ഷന് ശേഷമുള്ള പ്രൂണിങ് നടത്താനും പറ്റും. എന്താണ് പ്രൂണിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ട്രീയുടെ കുറച്ച് പോർഷൻസ് നമുക്ക് വേണ്ടാത്ത പോർഷൻസിനെയൊക്കെ കളയുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അപ്പം മെമ്മറിയെ സേവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനാണ് പ്രൂണിങ് നടത്തുന്നത്. നമുക്ക് വേണ്ടാത്തൊരു ട്രീസിൽ വേണ്ടാത്ത പോർഷൻസിനെ നമ്മൾ കളയുകയാണ്. അപ്പം രണ്ട് ടൈപ്സിലുള്ള പ്രൂണിങ് ഉണ്ട്, പ്രീ പ്രൂണിങ്ങും ഉണ്ട്, പോസ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്. നമ്മളൊരു ട്രീ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രൂണിങ് നടത്തുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് പ്രൂണിങ് എന്നും, ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതായത് കംപ്ലീറ്റ്ലി അത് ബിൽഡ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഓരോ അത് ആ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്താണ് നോക്കിയിട്ട് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കളയുന്നതിനെ നമ്മൾ പ്രീ പ്രൂണിങ് എന്നും വിളിക്കുന്നു. അങ്ങനെ ഇങ്ങനെ രണ്ട് ടൈപ്പിലുള്ള പ്രൂണിങ്ങാണുള്ളത്. അതിൽ നമ്മുടെ C45 അൽഗോരിതം പോസ്റ്റ് പ്രൂണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ C45 അൽഗോരിതത്തിൻ്റെ ഒരു കൊമേർഷ്യൽ സക്സസറാണ് C5 എന്ന് പറയുന്നത്. ഈ C5 എന്ന് പറഞ്ഞാൽ ഈ C45നെക്കാട്ടിലും കുറച്ചും കൂടി ഫാസ്റ്ററാണ്, കുറച്ചും കൂടെ മെമ്മറി എഫിഷ്യൻ്റ് ഒക്കെയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെറിയ ഡിസിഷൻ ട്രീസിനെ ബിൽഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു എന്താണ് ID3 അൽഗോരിതം പോലെ തന്നെ ഒരു സിമിലർ അപ്രോച്ചാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആട്രിബ്യൂട്ട്സിന് എപ്പോഴും ബൈനറി സ്പ്ലിറ്റിംഗ് അത് ജനറേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C45 അൽഗോരിതം ID3 അൽഗോരിതത്തിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആട്രിബ്യൂട്ട്സ് എപ്പോഴും ബൈനറി സ്പ്ലിറ്റിംഗ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെയല്ല, അവിടെ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ID3 അൽഗോരിതത്തിൽ എങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിനായിരുന്നു സെലക്ട് ചെയ്യുന്നത്, ഹയസ്റ്റ് ഇൻഫോർമേഷൻ ഗെയിൻ ഉള്ളതിനെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പക്ഷേ C45 ഹയസ്റ്റ് ഗെയിൻ റേഷ്യോ ഉള്ളതിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ID3 അൽഗോരിതത്തിൽ ഇൻഫോർമേഷൻ ഗെയിനിനെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ബെസ്റ്റ് ആട്രിബ്യൂട്ടിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ എന്താണ് C45 അൽഗോരിതത്തിൽ എപ്പോഴും ഹയസ്റ്റ് ഗെയിൻ റേഷ്യോ ഉള്ള ആട്രിബ്യൂട്ടിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്സിനെ നമ്മൾ റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്യും. പുതിയ ബ്രാഞ്ചസ് ജനറേറ്റ് ചെയ്യാനും ട്രീയെ ഗ്രോ ചെയ്യിക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് സ്റ്റോപ്പ് ക്രൈറ്റീരിയ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ ഇൻഫോർമേഷൻ ഗെയിൻ ബയാസ് ദ ആട്രിബ്യൂട്ട് വിത്ത് മോർ നമ്പർ ഓഫ് വാല്യൂസ് ദ C45 യൂസസ് ഗെയിൻ റേഷ്യോ വിച്ച് ഇസ് എ ലെസ് ബയാസ് ദ സെലക്ഷൻ ക്രൈറ്റീരിയ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗെയിൻ റേഷ്യോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇൻഫോർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ബയാസിൻ്റെ ഒരു ബയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗെയിൻ റേഷ്യോ ചൂസ് ചെയ്യുന്നത്. ഇൻഫോർമേഷൻ ഗെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഗെയിൻ റേഷ്യോ ചൂസ് ചെയ്യാനുള്ള കാരണം ലെസ് ബയാസ്ഡ് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് എന്തിനുള്ളത്, C45 കമ്പയർഡ് ടു ID3 അൽഗോരിതം. പിന്നെ ഇനി എന്താണ് അതിൻ്റെ നമ്മൾ ആ ഗെയിൻ റേഷ്യോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആട്രിബ്യൂട്ട് സെലക്ഷന് വേണ്ടിയിട്ട് ഗെയിൻ റേഷ്യോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് എ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ടിൻ്റെ ഗെയിൻ റേഷ്യോ, ഗെയിൻ റേഷ്യോ ഓഫ് എ ഈസ് ഈക്വൽ ടു ഗെയിൻ ഓഫ് എ ബൈ സ്പ്ലിറ്റ് ഇൻഫോ എ ഓഫ് ഇൻ എ ഇൻ ഡി. അതായത് നമ്മൾ എന്താണ് നേരത്തെ ഇൻഫോർമേഷൻ ഗെയിൻ ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ഇൻഫോ എ ഇൻ ഡി എന്ന് പറയുന്നത് വെച്ച് എന്ത് ചെയ്യും,
നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഗെയിൻ ഓഫ് എ കോമ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ, അതായത് ഈ ഐഡിയൽ അൽഗോരിത്തിൻ്റെ കേസിൽ കണ്ടുപിടിച്ച പോലെ തന്നെ ഇൻഫോർമേഷൻ ഓഫ് ഡി മൈനസ് ഇൻഫോർമേഷൻ ഓഫ് എ ഇൻ ഡി ആയിരിക്കും. അതുപോലെ ഇനി എന്താണ് സ്പ്ലിറ്റ് ഇൻഫോർമേഷൻ എ ഓഫ് എ ഇൻ ഡി ഇസ് ഇക്വൽ ടു മൈനസ് ജെ ഇസ് ഇക്വൽ ടു 1 to y മോഡ് ഓഫ് ഡി ജെ ബൈ മോഡ് ഓഫ് ഡി ഇൻ ടു ലോഗ് 2 to the base ഡി ജെ ബൈ ഡി ആയിരിക്കും. അവിടെ വി എന്ന് പറയുന്നത് എ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ്, ഓക്കെ എ ആട്രിബ്യൂട്ടിൻ്റെ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട് അതാണ് വി എന്ന് പറയുന്നത്. സിഗ്മ ജെ സിക്വൽ ടു 1 to y അല്ല, സിഗ്മ ജെ സിക്വൽ ടു 1 to v ആണ്. ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് വി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് ദി ആട്രിബ്യൂട്ട് എ ആണ്. അതുപോലെ ഡി ജെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈ എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ ഒരു സ്പെസിഫൈഡ് വാല്യൂ ഉള്ള എത്ര ടപ്പിളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുവാണ് എ ആട്രിബ്യൂട്ട് ഇപ്പം എന്താണ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോ എന്ന വാല്യൂ വരുന്ന എത്ര ടപ്പിൾസ് ഉണ്ട്. ഓക്കെ അപ്പോൾ ടെമ്പറേച്ചർ ലോ എന്ന് പറയുന്ന വാല്യൂ വരുന്ന എത്ര ടപ്പിൾസ് ഉണ്ട് അതാണ് ഡി ജെ. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ടപ്പിൾസ്, നമ്മുടെ ഡേറ്റാ ബേസിൽ എത്ര നമ്പർ ഓഫ് ടപ്പിൾസ് ഉണ്ട് അതാണ് ഡി എന്ന് പറയുന്നത്. ഇനിയും C45 അൽഗോരിതം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയ ID3 അൽഗോരിതത്തിൻ്റെ സെയിം സ്റ്റെപ്സ് തന്നെ നമ്മളിവിടെ എഴുതി വെച്ചാൽ മതി. അവിടെ സെയിം അതെന്താണെന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ID3 അൽഗോരിത്തിന് സെയിം തന്നെയാണ് ഇവിടെ എഴുതി വെക്കുന്നത്. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവിടുത്തെ ഗെയിൻ മാറ്റിയിട്ട് നമ്മൾ ഗെയിൻ റേഷ്യോ കൊടുക്കുന്നു. അവിടുത്തെ ഗെയിൻ മാറ്റിയിട്ട് ഗെയിൻ റേഷ്യോ കൊടുക്കുന്നു, ആ ഒറ്റ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ലാസ്റ്റ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. അതായത് ആ എന്താണ് എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആട്രിബ്യൂട്ട് ദാറ്റ് ഹാസ് ദ ലാർജസ്റ്റ് ഗെയിൻ റേഷ്യോ ആണ്. മറ്റേതിൽ നമ്മൾ ലാർജസ്റ്റ് ഗെയിൻ ആയിരുന്നു എഴുതുന്നത്, ആ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മറ്റേതുപോലെ തന്നെയാണ്. അപ്പം അതും അതുകൊണ്ട് എനിക്കത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് തോന്നുന്നില്ല. ഇനിയും നമുക്ക് നോക്കാനുള്ളത് നെയോബേസ് ക്ലാസിഫയർ ആണ്. അതിന് മുന്നേ C45 അൽഗോരത്തിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എളുപ്പമാണ്, C45 ഈസ് ഈസി ടു ഇംപ്ലിമെൻറ്റ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ C45 ബിൽഡ്സ് മോഡൽ ദാറ്റ് ക്യാൻ ബി ഈസിലി ഇൻ്റർപ്രറ്റഡ്, നമുക്ക് പെട്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡൽസിനെയാണ് C45 ബിൽഡ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡീൽ വിത്ത് നോയിസ് ആൻഡ് ഡീൽ വിത്ത് മിസ്സിംഗ് വാല്യൂ ആട്രിബ്യൂട്ട്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന് നോയിസിനെ ഡീൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മിസ്സിംഗ് വാല്യൂ ആട്രിബ്യൂട്ട്സിനെയും ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അതിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ സ്മോൾ വേരിയേഷൻ ഇൻ ഡേറ്റ ക്യാൻ ലീഡ് ടു ഡിഫറെൻറ്റ് ഡിസിഷൻ ട്രീസ് വെൻ യൂസിങ് C45. അതായത് നമ്മൾ ഡേറ്റയിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാക്കിയാൽ നമ്മുടെ ആ പ്രോസസ്സ് മൊത്തവും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഒരു, അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഡിസിഷൻ ട്രീ ആയിരിക്കും ഒരു സ്മോൾ വേരിയേഷൻ ഇൻ ഡേറ്റയിൽ ഉള്ള കാര്യം വെച്ച് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ചെറിയ നമ്മുടെ ഡേറ്റയ്ക്ക് അകത്ത് ഒരു സ്മോൾ വേരിയേഷൻ ഉണ്ടായാലും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കുന്ന ട്രീ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ട്രീ ആയിരിക്കും. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ട്രെയിനിങ് സെറ്റിനാണെന്നുണ്ടെങ്കിൽ ഈ C45 നന്നായിട്ട് വർക്ക് ചെയ്യില്ല. സോ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഫോർ എ സ്മോൾ ട്രെയിനിങ് സെറ്റ് C45 ഡസ് നോട്ട് വർക്ക് വെരി വെൽ. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണൊരു C45 അൽഗോരിതം, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നെയോബേസ് ക്ലാസിഫയർ നോക്കാം. അതാണ് ഇതിൻ്റെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. താങ്ക് യു.